സ്കൂൾ പാഠപുസ്തകം ഏഴാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം ഭൂമിയും ജീവലോകവും എന്ന അധ്യായം. ശിലാമണ്ഡലം. ഭൂമിയുടെ ഉപരിതലം ഉൾപ്പെടുന്നതും ശിലകളും മണ്ണും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്നതുമായ ഖരാവസ്ഥയിലുള്ള ഭാഗമാണ് ശിലാമണ്ഡലം. ഭൂമിയുടെ ഉപരിതലം ഉൾപ്പെടുന്നതും ശിലകളും മണ്ണും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്നതുമായ ഖരാവസ്ഥയിലുള്ള ഭാഗമാണ് ശിലാമണ്ഡലം. കരയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് എവറസ്റ്റ് കൊടുമുടി. കരയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് എവറസ്റ്റ് കൊടുമുടി. സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തം. സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തം. എവറസ്റ്റും ചലഞ്ചർ ഗർത്തവും ശിലാമണ്ഡലത്തിൻ്റെ ഭാഗങ്ങളാണ്. എവറസ്റ്റും ചലഞ്ചർ ഗർത്തവും ശിലാമണ്ഡലത്തിൻ്റെ ഭാഗങ്ങളാണ്. ശിലാമണ്ഡല ഭൂരൂപങ്ങൾ. ശിലാമണ്ഡലത്തിലെ പ്രധാന ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ എന്നിവ. ശിലാമണ്ഡലത്തിലെ പ്രധാന ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ എന്നിവ. സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായ വശങ്ങളോടുകൂടിയതുമായ ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ. സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ. മുഗൾ ഭാഗം ഏറെക്കുറെ പരന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായ ഭൂരൂപങ്ങളാണ് പീഠഭൂമികൾ. മുഗൾ ഭാഗം ഏറെക്കുറെ പരന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായ ഭൂരൂപങ്ങളാണ് പീഠഭൂമികൾ. താരതമ്യേന താഴ്ന്നതും നിരപ്പായതുമായ വിശാല പ്രദേശങ്ങളാണ് സമതലങ്ങൾ. താരതമ്യേന താഴ്ന്നതും നിരപ്പായതുമായ വിശാല പ്രദേശങ്ങളാണ് സമതലങ്ങൾ. പ്രകൃതിയുടെ സ്വാഭാവിക ജലസംരക്ഷണ കേന്ദ്രങ്ങളാണ് കുന്നുകൾ. പ്രകൃതിയുടെ സ്വാഭാവിക ജലസംരക്ഷണ കേന്ദ്രങ്ങളാണ് കുന്നുകൾ. പ്രകൃതിയിൽ 1 ഇഞ്ച് കനത്തിൽ മണ്ണ് ഉണ്ടാകുന്നതിന് 1000ത്തിലധികം വർഷം വേണം. പ്രകൃതിയിൽ 1 ഇഞ്ച് കനത്തിൽ മണ്ണ് ഉണ്ടാകുന്നതിന് 1000ത്തിലധികം വർഷം വേണം. ജലമണ്ഡലം. ഭൗമോപരിതലത്തിലെ 2/3 ഭാഗവും ജലമാണ്. ഭൗമോപരിതലത്തിലെ 2/3 ഭാഗവും ജലമാണ്. ഖരം, ദ്രാവകം, നീരാവി എന്നീ 3 അവസ്ഥകളിലുമായി നിലകൊള്ളുന്ന ഭൂമിയിലുള്ള ജലമാണ് ജലമണ്ഡലം. ഖരം, ദ്രാവകം, നീരാവി എന്നീ 3 അവസ്ഥകളിലുമായി നിലകൊള്ളുന്ന ഭൂമിയിലുള്ള ജലമാണ് ജലമണ്ഡലം. ഭൂമിയിലുള്ള ശുദ്ധജലത്തിൻ്റെ അളവ് 3%. ഭൂമിയിലുള്ള ശുദ്ധജലത്തിൻ്റെ അളവ് 3%. നദികൾ, തടാകങ്ങൾ, കായലുകൾ, കിണറുകൾ തുടങ്ങിയവയിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധജലത്തിൽ മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന ജലത്തിൻ്റെ അളവ് 1% താഴെയാണ്. നദികൾ, തടാകങ്ങൾ, കായലുകൾ, കിണറുകൾ തുടങ്ങിയവയിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധജലത്തിൽ മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന ജലത്തിൻ്റെ അളവ് 1% താഴെയാണ്. ബാക്കി ജലം മുഴുവനും ധ്രുവങ്ങളിൽ പർവ്വതങ്ങളുടെ മുകളിലുമായി ഉറഞ്ഞു നിൽക്കുന്നു. ബാക്കി ജലം മുഴുവനും ധ്രുവങ്ങളിലും പർവ്വതങ്ങളുടെ മുകളിലുമായി ഉറഞ്ഞു കിടക്കുന്നു. പശ്ചിമഘട്ടത്തിൽ പെയ്യുന്ന മഴവെള്ളത്തിൽ 1/4 പങ്കും 2 ദിവസത്തിലധികം കടലിൽ എത്തുന്നു എന്നാണ് കണക്ക്. പശ്ചിമഘട്ടത്തിൽ പെയ്യുന്ന മഴവെള്ളത്തിൽ 1/4 പങ്കും 2 ദിവസത്തിനകം കടലിൽ എത്തുന്നു എന്നാണ് കണക്ക്. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിൽപ്പെട്ട റാലേഗാൻ സിദ്ധി എന്ന മഴ കുറഞ്ഞ ഗ്രാമത്തെ വാസയോഗ്യമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ബാബു റാവു ഹസാരെയാണ്. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിൽപ്പെട്ട റാലേഗാൻ സിദ്ധി എന്ന മഴ കുറഞ്ഞ ഗ്രാമത്തെ വാസയോഗ്യമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ബാബു റാവു ഹസാരെ ആണ്. ജലപരിപാലനത്തിനുള്ള മാർഗങ്ങൾ. കുന്നിൻ ചെരുവുകളെ തട്ടുകളാക്കി കൃഷി ചെയ്യുക. കുന്നിൻ ചെരുവുകളെ തട്ടുകളാക്കി കൃഷി ചെയ്യുക. പാറകൾ നിറഞ്ഞതും മണ്ണിന് ആഴമില്ലാത്തതുമായ മലനിരകളിൽ തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ നാരുവേരുകളുള്ള മരങ്ങൾക്ക് പകരം സ്ഥായിയായി നിലനിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക. ജലപരിപാലനത്തിനുള്ള മാർഗങ്ങളാണ് പറയുന്നത്. പാറകൾ നിറഞ്ഞതും മണ്ണിന് ആഴമില്ലാത്തതുമായ മലനിരകളിൽ തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ നാരുവേരുകളുള്ള മരങ്ങൾക്ക് പകരം സ്ഥായിയായി നിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക. മലഞ്ചെരുവുകളിലെ നീർച്ചാലുകളിൽ കോൺക്രീറ്റ് തടയണകൾക്ക് പകരം അതാതിടത്ത് കിട്ടുന്ന കല്ല്, തടി മുതലായവ കൊണ്ട് തടയണകൾ നിർമ്മിക്കുക. മലഞ്ചെരുവിലെ നീർച്ചാലുകളിൽ കോൺക്രീറ്റ് തടയണകൾക്ക് പകരം അതാത് ഇടത്ത് കിട്ടുന്ന കല്ല്, തടി മുതലായവ കൊണ്ട് തടയണകൾ നിർമ്മിക്കുക. മണ്ണ് സംരക്ഷണ കയ്യാലകൾ നിർമ്മിക്കുക. മണ്ണ് സംരക്ഷണത്തിനായി കയ്യാലകൾ നിർമ്മിക്കുക. ചരിവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ മണ്ണിന് ഇളക്കമുണ്ടാക്കുന്ന തരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യുന്നതും ഒഴിവാക്കുക.
ചരിവ് കൂടിയുള്ള പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ മണ്ണിന് ഇളക്കമുണ്ടാക്കുന്ന തരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യുന്നതും ഒഴിവാക്കുക. തരിശായ ഇടങ്ങളിൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക. ഗാർഹിക വ്യവസായ മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് ഒഴുക്കിവിടാതിരിക്കുക. വയലുകൾ, കുളങ്ങൾ, തടാകങ്ങൾ, നദീതീരങ്ങൾ എന്നിവ മണ്ണിട്ട് നികത്താതെ സംരക്ഷിക്കുക. പുഴയിലെ മണൽ വാരൽ. നദികളിലെ മണൽ വാരലിന്റെ ഫലമായി അടിത്തട്ടിലെ ആഴം കൂടുന്നത് കാരണം മഴക്കാലം കഴിയുന്നതോടെ സമൃദ്ധിയായി ഒഴുകുന്ന നദികളിൽ പലതിൻ്റെയും ജലനിരപ്പിൽ വലിയ കുറവാണ് ഉണ്ടാകുന്നത്. ഇത് സമീപ പ്രദേശങ്ങളിലെ കിണറുകളിൽ ജലനിരപ്പ് താഴുന്നതിനും ജലദൗർലഭ്യം അനുഭവപ്പെടുന്നതിനും കാരണമാകുന്നു. പല നദികളും ആഴം കൂടി അടിത്തട്ടിലെ പാറയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ നദികളുടെ വശങ്ങൾ ഇടിയുന്നതിനും കാരണമാകുന്നു. വായുമണ്ഡലം. ഭൂമിയെ ഒരു പുതപ്പ് പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന വാതക പാളിയാണ് അന്തരീക്ഷം. അന്തരീക്ഷം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വായുമണ്ഡലം. നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ വാതകങ്ങളെ കൂടാതെ പൊടിപടലങ്ങളും നീരാവിയും കൂടി അടങ്ങിയതാണ് അന്തരീക്ഷം. അന്തരീക്ഷത്തിലെ പ്രയോജനങ്ങൾ നോക്കാം. പ്രാണവായു നൽകുന്നു. സസ്യങ്ങൾക്ക് ആവശ്യമായ കാർബൺ ഡയോക്സൈഡ് നൽകുന്നു. ഹാനികരമായ അൾട്രാവയലറ്റ്, ഗാമ തുടങ്ങിയ രശ്മികളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. മഴ, മഞ്ഞ് തുടങ്ങിയ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു. എന്നതെല്ലാം. ഓക്സിജൻ പാർലറുകൾ. ജപ്പാനിലെ നഗരങ്ങളിൽ കുറേ വർഷങ്ങളായി നിലവിലുള്ള സംവിധാനമാണ് ഇത്. ഈ പാർലറിനുള്ളിൽ കയറുന്ന ഏതൊരാൾക്കും ശുദ്ധമായ വായു ശ്വസിക്കാം. ഡൽഹി നഗരത്തിൽ അന്തരീക്ഷത്തിലേക്ക് ശുദ്ധവായു പമ്പ് ചെയ്യുന്ന കൂറ്റൻ യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ജൈവമണ്ഡലം. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ജൈവമണ്ഡലം. ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നീ മൂന്ന് മണ്ഡലങ്ങളുടെയും പരസ്പര പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ജൈവമണ്ഡലം നിലനിൽക്കുന്നത്. സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങളാണ് കാർബൺ ഡയോക്സൈഡ്, ജലം, ധാതുലവണങ്ങൾ എന്നിവ. കാർബൺ ഡയോക്സൈഡ് ലഭ്യമാകുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. ധാതുലവണങ്ങൾ ലഭ്യമാകുന്നത് ശിലാമണ്ഡലത്തിൽ നിന്നാണ്. ജലം ലഭ്യമാകുന്നത് ജലമണ്ഡലത്തിൽ നിന്നും. പ്രകൃതി ദുരന്തങ്ങൾ. പ്രകൃതിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതും മനുഷ്യന്റെ ജീവനും സ്വത്തിനും കനത്ത നാശനഷ്ടമുണ്ടാക്കുന്നതുമായ പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ. കുത്തനെ ചരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. ചരിവ് കൂടുതലുള്ള ഭാഗങ്ങളിലെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉരുൾപൊട്ടാൻ സാധ്യത വർദ്ധിപ്പിക്കുന്നു. കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായ പ്രധാന സ്ഥലങ്ങളാണ് തിരുവനന്തപുരത്ത്,
അമ്പൂരിയിൽ 2001-ലും വെണ്ണിയാനി ഇടുക്കിയിൽ 2001-ലും ഇടുക്കി ചീയപ്പാറയിൽ 2013-ലും കോഴിക്കോട് പുല്ലൂരാംപാറയിൽ 2012-ലും കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായ പ്രധാന സ്ഥലങ്ങളാണ് തിരുവനന്തപുരം അമ്പൂരിയിൽ 2001-ലും ഇടുക്കിയിലെ വെണ്ണിയാനിയിൽ 2001-ലും ഇടുക്കിയിലെ ചീയപ്പാറയിൽ 2013-ലും കോഴിക്കോട് പുല്ലൂരാംപാറയിൽ 2012-ലും. മഴക്കാലത്ത് നദികൾക്ക് ഉൾക്കൊള്ളാനാവാത്ത ജലം ഒഴുകിയെത്തുമ്പോൾ അവ കരകവിഞ്ഞൊഴുകുന്ന പ്രതിഭാസമാണ് വെള്ളപ്പൊക്കം. മഴക്കാലത്ത് നദികൾക്ക് ഉൾക്കൊള്ളാനാവാത്ത ജലം ഒഴുകിയെത്തുമ്പോൾ അവ കരകവിഞ്ഞൊഴുകുന്ന പ്രതിഭാസമാണ് വെള്ളപ്പൊക്കം. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും നോക്കാം. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയാണ് അവ. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളുമാണ് കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ.